ആയവന ഗ്രാമ പഞ്ചായത്തിൽ 15 വർഷം തരിശായി കിടന്ന 15 ഏക്കർ വരുന്ന നാടാഞ്ചേരി പാടത്ത് കൃഷിഭവന്റെയും വാർഡ് മെമ്പർ ജെയിംസ് എൻ ജോഷിയുടെ നേതൃത്വത്തിൽ പാകശ്രീ നെൽകർഷക സംഘമായ യുവകർഷകരുടെ സഹായത്തോടെ കൃഷിയിറക്കി. 110 ദിവസം മൂപ്പുള്ള ഉമാ നെൽവത്ത് ഉപയോഗിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ നടാഞ്ചേരി താഴമ്പാടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സാഹചര്യം വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൃഷി ഓഫീസറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഏകദേശം 3 പാടങ്ങൾ ഇപ്പോ പേര് സൂര്യ സൂര്യന്മാര് പാടങ്ങളാണ് ഒരു നാടിന്റെ ഐശ്വര്യം. അപ്പൊ ആ ഒരു ഐശ്വര്യ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുപോയ കൃഷി ഇവിടെ പുനരാരംഭിക്കുകയാണ്. നടാശ്ശേരി പടശേഖരം സജീവമാകുന്നു. ഇവിടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരുപറ്റം യുവാക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ജനകീയമായി വിത്ത് ഇതൊക്കെയാണ്. നല്ല നിലയിൽ കൃഷി ഉണ്ടാകട്ടെ. വിളവെടുപ്പ് മഹോത്സവം ഉൾപ്പെടെ നല്ല രീതിയിൽ ഇതുപോലെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലായിടങ്ങളിലും തരിശു കൃഷി അത് നല്ല നിലയിൽ നടപ്പിലാക്കാൻ സർക്കാർ തലത്തിൽ നല്ല ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് തന്നെ പരമാവധി മേഖലകളിലേക്ക് അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. കൂടുതലും ചെറുപ്പക്കാർ ഇവിടെ സൂചിപ്പിച്ചതിൽ ആ ഒരു നിലയിൽ ഒട്ടേറെ ആളുകളെ ആകർഷിക്കാൻ ഈ ജനകീയമായ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൃഷി ആദായകരമായി മാറാത്ത ഒരു സ്ഥിതിയിലാണ് പുതിയ തലമുറ അതിൽ നിന്നും വഴിമാറിപ്പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രേരണയും അതോടൊപ്പം തന്നെ പൊതുവായ ഇടപെടലുകളും നല്ല നിലയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നതായ ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടാൽ യുവാക്കൾ കൂടുതലായി കാർഷിക രംഗത്തേക്ക് കടന്നുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു നിലയിൽ പൊതുചിന്ത ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആയവന പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും കൃഷി ആഫീസറും ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ അത് മറ്റൊരു വേറിട്ട അനുഭവമായി തന്നെ മാറുകയാണ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ ഇന്നിപ്പോൾ ഇവിടെ വിത്ത് വിതയ്ക്കൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്, കർഷക പ്രതിനിധിയായ വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ മേഴ്സി ജോർജ്, ഷികാവോ തോമസ്, പഞ്ചായത്ത് മെമ്പർമാരായ അനീഷ് പി കെ, ഉഷ രാമകൃഷ്ണൻ, അന്നക്കുട്ടി മാത്യൂസ്, മിനി വിശ്വനാഥൻ, രമ്യ പി ആർ, രഹന സോബി, ജോസ് പോൾ എന്നിവരും കൃഷി ഓഫീസറായ അഞ്ജു പോൾ, അസിസ്റ്റന്റ് ഓഫീസർമാരായ സുഹറ ടി എം, സിജ ഇ എസ്, പാകശ്രീ ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് സജീവ് ജോൺ, സണ്ണി ജോൺ എന്നിവർക്കൊപ്പം നിരവധി കർഷകരും സന്നിഹിതരായിരുന്നു. കാണുന്നുണ്ട്, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ കൃഷി ഓഫീസർ അഞ്ജു പോളിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ ചെറുപ്പക്കാരും പാടശേഖര സമിതിയും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വലിയൊരു മുന്നേറ്റം നമുക്ക് പരമ്പരാഗതമായി ലഭിച്ച നമ്മൾ ശീലിച്ചു വന്നിരുന്ന കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്നു എന്നത് തന്നെ വളരെ സന്തോഷകരമായ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുർമി അജീഷ്. ഏതായാലും വളരെ കാലമായിട്ട് ഈ ഒരു ആൾക്ക് മാത്രമായിട്ട് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ ഉണ്ടാക്കാറുണ്ട്. ഈ തവണ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ
ടി ഡി സി ചാനലിനു വേണ്ടി ജോളി ജോസഫ്.